നിങ്ങൾക്ക്. നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല. ദൂരദേശങ്ങളിൽ അലയുകയാണ്. കയ്യിൽ കാശില്ല, ഭാഷ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ്. സമയക്ക് എത്ര പൈസ? കയ്യിൽ വാച്ച് കട്ടുകൊണ്ട് ടൈം കളത്തെ ബഡ്ഡി മകനെ. അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും ചാടും, പല സാഹസ പ്രവൃത്തികളും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരാപത്തിലകപ്പെട്ടു. അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും. അയാൾ എന്തിനങ്ങനെ ചെയ്തു? ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക. ഞാനാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഇല്ല, രാത്രി പഠിപ്പൊന്നും ആകുന്നില്ല. നമുക്ക് വേറെ ജാഗ നോടോ മാസ്റ്റർ. ബന്നി പോകണ. നീങ്ക വാങ്ങ സർ. അവൻ കിടക്കറ വാങ്ങ വാങ്ങ സബ്ലോ ചലോ സാർ. കാല പിടിച്ചു എനിക്ക് അന്നൊരു ഉദ്യോഗമുണ്ട്. രാത്രി 9:30 മുതൽ 11 വരെ കുറെ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അഡ്രസ്സ് എഴുതാൻ മാത്രമാണ്. ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ വലിയൊരു വിദ്യാഭ്യാസമാണ്. ഞാനവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ, വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. രാജകുമാരി ഉറങ്ങില്ലേ? എന്നോട് മിണ്ടണ്ട. Thank you.
ചായ, ബീഡി, മുറുക്കാൻ, മുട്ടായി. നിങ്ങൾ തെണ്ടാനാണോ പോണേ? അതോ സുഖിക്കാനാ? നിന്നെ ചിണുങ്ങാണ്ട് കുപ്പായം മാറ്റടി. സ്കൂളിൽ പോന്നേരത്ത് അവളുടെ ഒരു മോങ്ങല്. രാവിലെ മേക്കപ്പ്, വൈകുന്നേരം സംഗീതം പഠിക്കാൻ പോകുമ്പോ വേറൊരു മേക്കപ്പ്. നീ ആരി രംഭയോ? അമ്മയ്ക്ക് അസൂയ. അതേടി, എനിക്ക് നിന്നോടും ഇവളോടും എല്ലാത്തിനോടും അസൂയ. മാമ തിന്നടാ. ആ വേണ്ടെങ്കി വേണ്ട. പാവി, കണ്ണു കാണില്ലാച്ചിട്ട് എന്തും തീറ്റിക്കാന്നാ? കിട്ടുന്നത് വാരി തിന്നിട്ട് മിണ്ടാണ്ടൊരു മൂലക്കിരുന്നോതളെ. നശിച്ചു പോവുള്ളൂ നീ. സ്വന്തം മോൻ രാവിലെ മുതല് രാത്രി വരെ തെണ്ടിക്കൊണ്ടുവരുന്ന കാശിലാ ഇപ്പൊ കഞ്ഞു കുടിക്കണേ. അതിന് കുറ്റവും കുറവും. എന്റെ മോൻ തെണ്ടി ഉണ്ടാക്കണ കാശില് എനിക്കും ഉണ്ടടി അവകാശം.
ആ കാലത്ത് ഞാൻ പകൽ 4 മണിക്ക് ഉണരും. ഇത് വേറെ ചിലത് ലാഭിക്കാനാണ്. കാലത്തെ ചായ, ഉച്ചയ്ക്ക് ഊണ്. ഗുഡ് മോർണിംഗ് രാജകുമാരി. അയ്യടാ, 4 മണിക്ക് എണീറ്റ് ഗുഡ് മോർണിംഗ് പറയാൻ നാണാവില്ലേ? അതൊന്ന് നിർത്ത്. നാനൊക്കെ ഇതരലി ഏനു പ്രയോജന? ഞാനും നിമ്മ ഇപ്ര കുടുംബസ്ഥനല്ലവേ. ആദരെ ഒന്ന് ന്യായ ബേക്കു. നീനു എട്ടു ഹണ അല്ലി ഹേളിരുവത്? 10,000. ചില്ലദ വിഷയ ബിഡി. ആദരെ നമ്മന്നു എതിർസുതു വേണം. ഇതല്ലാതിതരെ വേറൊന്നു ഉടുക. ಮತ್ತೆ ಲೋಕದಲ್ಲಿ ನಿನ್ನ ಮಗ ಮಾತ್ರ ಇರುವುದಾ? ಅಲ್ಲಿ ಏನು ಮಾಡ್ತಿದೀಯ ಮುಂದೆ ನೋಡು. അയ്യപ്പൻ. അമ്മക്ക് നാണമില്ലല്ലോ. കിണ്ണുടി അങ്ങനെ പതിവ് പോലെ ഞാൻ 4 മണിക്കുണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്കിറങ്ങി. ഇറക്കം ഫുൾ സൂട്ടിലാണെന്ന് വിചാരിക്കണം. എന്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട്. അതിൽ 14 രൂപയുമുണ്ട്. അതാണ് എന്റെ ജീവിതത്തിലെ ആകെ സ്വത്ത്. സംഗീതമൊക്കെ വിടം വരെ ആയി രാജകുമാരി. രാജകുമാരി പിണക്കത്തില. എനിക്കെന്താ പാട്ട് തരാത്തെ? നാളെ തരാം. നാളെ എത്ര കാലം ഇങ്ങനെ നാളെ നാളെ? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അമ്മച്ചിയുടെ വാടകയുടെ കാര്യത്തിന് നാളെ എന്ന് പറഞ്ഞാലേ ഇപ്പൊ തന്നെ അവധി കഴിഞ്ഞു. പാട്ടും വാടകയും നാളെ ഒരുമിച്ച് തരാം.
ശരിക്കും എന്നോട് ഇഷ്ടാണോ? രാജകുമാരിക്ക് എന്താ സംശയം? എന്നെ എന്നെ കെട്ടോ? കെട്ടിയിടും, ദിവസം 12 അടിയും തരും. എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. എന്റെ പേഴ്സ്! എന്തോ നിന്റെ ഈ പണി ഇവിടെ ചെലവാകില്ല. ദുഡ്ഡുമാണെങ്കി മാത്താടു, കാശ് വച്ചിട്ട് പോടോ, ഇല്ല നിന്റെ കണ്ണ് ഞാൻ തുറന്നു കിടക്കും. പാടുവാ, കണ്ണു ചുരന്നെടുക്കുമെന്ന് പറഞ്ഞ കണ്ണു ചുരന്നെടുക്കും. എന്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. കോട്ടൂര് കോട്ടൂര്. ഷാറ്റൂരിടോ ഷാറ്റൂരിടോ. വാച്ച്, ഷൂസ് അഴിക്കടോ, ഷൂസ് ഷൂസ് അഴിക്കടോ, ഷൂസ് അഴിക്കടോ. പാൻ്റ് അഴിക്കടോ, ട്രൗസർ അഴിക്കടോ, ട്രൗസർ അഴിക്കാൻ. അടിയിലൊന്നുമില്ല. എന്റെ കൈകൾ അനങ്ങുന്നില്ല. ഞാൻ ഭാവനയിൽ കണ്ടു രണ്ട് കണ്ണുമില്ലാത്ത നഗ്നനായ ഒരുവൻ ആൾബഹളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു. അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ്. അവസാനിക്കട്ടെ. ലോകങ്ങളുടെ സൃഷ്ടാവേ, എന്റെ ദൈവമേ, ഒന്നും പറയാനില്ല. സംഭവം ശുഭം, എല്ലാം ശുഭം, മംഗളം. നിക്ക്, പൈസ നാണ് കൊടുക്കാം. എഷ്ടു? 4 രൂപ 20 പൈസ. കുപ്പായം ഇട്ടോ.
ഇട്ടോ ഇട്ടോ. ബന്നി ഞങ്ങൾ എങ്ങനെ നടന്നു നടന്ന് നടന്ന് വിജനമായ ഒരു സ്ഥലത്ത് ചെന്ന് ചേർന്നു. എന്റെ നന്ദി അറിയിക്കാൻ വാക്കുകളുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങ് ചെയ്തതൊരു വലിയ കാര്യമാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് പേര്? ബഷീർ. ഞാൻ ആ മനുഷ്യന്റെ പേര് ചോദിച്ചു. അങ്ങയുടെ പേരെന്താ? എനക്ക് പേരില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ ദയവ് എന്നായിരിക്കും പേര്. ഇതിലേത് നിങ്ങളുടെ? ഇതാണ്. എടുത്തോളൂ, തുറന്ന് നോക്കൂ. എല്ലാമില്ലേ? ഓ, നോക്ക്. തിരിഞ്ഞു നോക്കാതെ പോകണം. എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല എന്ന് തന്നെ പറയുന്നു. പോ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാനും പറഞ്ഞു, ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഖജനാവിൽ മാത്രമേ സമയമുള്ളൂ. അനന്തമായ സമയം, ഒരിക്കലും അവസാനിക്കാത്ത വർഷം.